89 വയസ്സുള്ള കിടപ്പ് രോഗിയോട് നേരിട്ട് ഹാജരാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ ആവശ്യപ്പെട്ടത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. 89 കാരിയായ കിടപ്പ് രോഗിയോട് നേരിട്ട് വരാനാണ് വനിതാ കമ്മീഷൻ നിർബന്ധിച്ചത്. പരാതി കേൾക്കാൻ മറ്റു മാർഗമുണ്ടോ എന്ന് ചോദിച്ച ബന്ധുവിന് ജോസഫൈൻ്റെ ശകാര വർഷവും ഉണ്ടായിരിക്കുന്നു. അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ജോസഫൈൻ്റെ സംഭാഷണ ശകലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശി ലക്ഷ്മിക്കുട്ടി അമ്മയാണ് പരാതിക്കാരി. അയൽവാസിയുടെ മർദ്ദനമേറ്റാണ് ലക്ഷ്മിക്കുട്ടിയമ്മ കിടപ്പിലായത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലക്ഷ്മിക്കുട്ടിയമ്മ പരാതിയുമായി വനിതാ കമ്മീഷനിൽ എത്തിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് വൃദ്ധയെ മദ്യലഹരിയിൽ അയൽവാസി മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. 89 വയസ്സുള്ള വയോധിക എന്തിനാണ് വനിതാ കമ്മീഷന് പരാതി നൽകുന്നത് എന്ന് ചോദിച്ചായിരുന്നു അധിക്ഷേപമെന്നാണ് ബന്ധു പറഞ്ഞത്. എന്തിനാണ് 89 വയസ്സുകാരി പരാതി നൽകുന്നത്? അവർക്ക് എന്താണ് പ്രശ്നം? അതുകൊണ്ട് ഈ പരാതിയെ എങ്ങനെയാണ് ഞാൻ ഗൗരവപൂർവ്വം എടുക്കേണ്ടത്? വേണമെങ്കിൽ ആ പരാതിക്കാരിക്ക് നേരിട്ട് വരട്ടെ, നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നായിരുന്നു ജോസഫൈൻ ബന്ധുക്കളോട് പറഞ്ഞത്. അത് അധിക്ഷേപിച്ചുള്ള സംസാരമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പരാതിക്കാരിയായാലും വിളിക്കാവുന്നിടത്ത് ഹിയറിങ്ങിന് ഹാജരായേ പറ്റുകയുള്ളൂ എന്നാണ് ജോസഫൈൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടെന്നും ബന്ധുക്കൾ പറയുന്നു. എന്നാൽ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പരാതിക്കാരുടെ ബന്ധു സംഭാഷണം ദുർവ്യാഖ്യാനം ചെയ്ത് എന്ന് ജോസഫൈൻ പറഞ്ഞു. പരാതിക്കാരുടെ ഇടപെടൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നും 89 കാരിയെ കൊണ്ട് പരാതി നൽകിച്ചത് തെറ്റെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ജോസഫൈൻ അഭിപ്രായപ്പെട്ടു. തൻ്റെ നിലപാടാണ് ശരി എന്നുള്ള നിലപാടിലാണ് ജോസഫൈൻ അവസാനം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം പരാതിക്കാരെ ആരായാലും അവരോട് നേരിട്ടാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടത്. വേറെ ഇടനിലക്കാർ മുഖേന കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നേരിട്ട് വരാൻ താൻ ആവശ്യപ്പെട്ടത്. അല്ലാതെ ഇക്കാര്യത്തിൽ ബന്ധുക്കൾ പറയുന്നത് പോലെ അവരെ അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും താൻ ചെയ്തിട്ടില്ല. ഒരു പരാതി വരുമ്പോൾ ആ പരാതി പരിശോധിച്ച ശേഷം ആ പരാതി അയച്ച ആളോട് നേരിട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കർത്തവ്യമാണ് താൻ ചെയ്തത്. അത് മാത്രമേ ഈ 89 വയസ്സുകാരോടും താൻ ചെയ്തിട്ടുള്ളൂ. അതേസമയം ബന്ധുക്കൾ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കൂടുതൽ വഷളാക്കുകയാണ്, പ്രശ്നത്തെ കൂടുതൽ പ്രശ്നവൽക്കരിക്കുകയാണ് ചെയ്തത് എന്നും ജോസഫൈൻ പ്രതികരിച്ചു.